അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. അതിനു വേണ്ട സാധനങ്ങൾ: ബീഫ് 1/2 കിലോ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിച്ചപ്പ് 1 പിടി, കറിവേപ്പില കുറച്ച്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ചെറുനാരങ്ങ നീര് 1 ചെറുനാരങ്ങന്റെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വിനീഗർ 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചതച്ചത് 4 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, സവാള 2 വലിയത്, തക്കാളി 2 എണ്ണം, മീറ്റ് മസാല 1 കുക്കർ അടുപ്പിൽ വെക്കാം. അതില് 1/4 കപ്പ് വെള്ളമൊഴിക്കണം. വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട് എന്ന് അതിലേക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. തക്കാളി ചേർക്കാം. പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഇനി ഇഞ്ചി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. എന്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ, എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണ്ട കേട്ടോ. കറിവേപ്പില ചേർക്കാം. മല്ലിയില, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച പൊടി, നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മീറ്റ് മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ചേർക്കാം. വിനീഗർ ചേർക്കാം. ഇത് നന്നായി ഇളക്കാം. ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം. ഞാൻ ആദ്യം എണ്ണ ചേർത്തിട്ടില്ല, വെള്ളമാണ് ചേർത്തത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എണ്ണ ചേർക്കരുത്, ചെണ്ണ ഇപ്പോൾ ചേർത്താൽ മതി. എല്ലാ സാധനം ഇട്ട ശേഷം അത് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണ ചേർത്താല്. ഇത് പത്തന്റെ കൂടെയോ നെയ്പത്തന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ കഴിക്കാന് നല്ല ഒരു കറിയാണിത്. ഇനി മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ഞാന് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇതിൽ തന്നെ ഇത് വെന്തുകൊള്ളും. ഇനി കുക്കർ മൂടി 1/2 മണിക്കൂർ ഇത് വേവിക്കാം. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം.
കറി നല്ല ഇറച്ചി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് നല്ല ഡ്രൈ ആയി വറുത്ത് ഇടണം തേങ്ങ നല്ല വറുത്തിട്ടുണ്ട് ഇത് ഇട്ടെങ്കിൽ ടേസ്റ്റ് കൂടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടങ്ങ് മതി വേണ്ടെങ്കിൽ അതേപോലെ എടുക്കാം കറി ഇട്ടാലും നല്ല ഒരു ടേസ്റ്റ് വരും തേങ്ങ നല്ല ചുവക്ക കാണിട്ടുണ്ട് ഇനി ഇത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അര കപ്പ് തേങ്ങ നല്ല ഡ്രൈയില് വറുത്ത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തത് ഇപ്പൊ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബീഫ് കറി ഇത് നല്ല ഒരു ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് നെയ്പത്തലിന്റെ കൂടെ അരിപ്പത്തലിന്റെ കൂടെ എല്ലാം കഴിക്കാം ഇന്ന് ഞാൻ നെയ്പത്തലാണ് ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത്